അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ എട്ടാമത്തെ യൂണിറ്റ് ആയ കീപ്പിംഗ് ഡിസീസസ് അറ്റ് ബേ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ സൂക്ഷ്മജീവികൾ, പകർച്ചവ്യാധികൾ എന്നിവയെ കുറിച്ച് പഠിക്കാം. അഞ്ചാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ ഈ ചാനലിന്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. കൂട്ടുകാരെ, അസുഖങ്ങൾ കാരണം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടില്ലേ? ഈ ചിത്രം നോക്കൂ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ രോഗികളുടെ ക്യൂവാണ് ചിത്രത്തിൽ കാണുന്നത്. മഴക്കാല രോഗങ്ങൾ ജാഗ്രത എന്നൊരു ബോർഡും കാണുന്നുണ്ട്. മഴക്കാലത്താണ് രോഗങ്ങൾ കൂടുതലാകുന്നത് അല്ലേ? സാധാരണയായി നമ്മെ ബാധിക്കുന്ന എന്തെല്ലാം രോഗങ്ങളുണ്ട്? നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തൂ. വയറുവേദന, ജലദോഷം, തലവേദന, ഇവയിൽ എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? എൻലിസ്റ്റ് ദ ഡിസീസസ് യു ആർ അവെയർ ഓഫ്. സ്റ്റൊമക് പെയിൻ, കോമൺ കോൾഡ്, ഹെഡ് ഏക്ക്. ആർ ഓൾ ദീസ് ഡിസീസസ് കണ്ടേജിയസ്? എല്ലാ രോഗങ്ങളും പകരുന്നവയല്ല അല്ലേ? നമ്മൾ സാധാരണയായി ചികിത്സ തേടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പനി അഥവാ ഫീവർ, വയറുവേദന അഥവാ സ്റ്റൊമക് ഏക്ക്, തലവേദന അഥവാ ഹെഡ് ഏക്ക്, വയറിളക്കം അഥവാ ഡയേറിയ, ജലദോഷം അഥവാ കോൾഡ്. നമ്മൾ ആദ്യം കണ്ട ചിത്രത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മഴക്കാല രോഗങ്ങൾ ജാഗ്രത എന്നൊരു ബോർഡ് കണ്ടു. എന്താണ് മഴക്കാലത്ത് രോഗം കൂടുതലായി പിടിപെടാൻ കാരണം? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ ഇൻക്രീസ് ഓഫ് സച്ച് ഡിസീസസ് ഡ്യൂറിംഗ് ദ റെയ്നി സീസൺ? ഈ രോഗങ്ങളെല്ലാം പരത്തുന്നത് ആരാണ്? ഹൂ സ്പ്രെഡ്സ് ദ ഡിസീസ്? എങ്ങനെയാണ് ഈ രോഗങ്ങൾ പകരുന്നത്? കൊതുക്, ഈച്ച, എലി തുടങ്ങിയ ജീവികൾ പല രോഗങ്ങളും പരത്തുന്നുണ്ടെന്ന് മുൻപ് പഠിച്ചിട്ടുണ്ടല്ലോ. ഹൗ ആർ ഡിസീസസ് ട്രാൻസ്മിറ്റഡ്? ഹോപ്പ് യു ഹാവ് സ്റ്റഡീഡ് ഏർലിയർ ദാറ്റ് മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈ, റാറ്റ്സ് എക്സെട്ര ട്രാൻസ്മിറ്റ് ഡിസീസസ്. മഴക്കാലത്ത് ഓടകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നു. കൊതുകുകൾ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മന്ത തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നു. മാലിന്യങ്ങൾ കെട്ടിക്കിടന്നാൽ എലികളും ഈച്ചകളും പെരുകും. എലികളുടെ മൂത്രം കലർന്ന മലിനജലത്തിലൂടെ എലിപ്പനി പടരുന്നു. മാലിന്യങ്ങളിൽ മുട്ടയിട്ട് പെരുകുന്ന ഈച്ചകൾ കോളറ, വയറിളക്കം തുടങ്ങിയ രോഗങ്ങളുടെ അണുക്കളെ വ്യാപിപ്പിക്കുന്നു. ഡ്യൂറിംഗ് ദ മൺസൂൺ സീസൺ, മോസ്കിറ്റോസ് ലേ ദയർ ഏഗ്സ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ ഇൻ സ്ട്രീംസ് ആൻഡ് അതർ പ്ലേസസ്. മോസ്കിറ്റോസ് സ്പ്രെഡ് ഡിസീസസ് സച്ച് ആസ് ഡെങ്കു, ചിക്കൻഗുനിയ ആൻഡ് മീസിൽസ്. റാറ്റ്സ് ആൻഡ് ഹൗസ് ഫ്ലൈസ് മൾട്ടിപ്ലൈ വെൻ ദ വേസ്റ്റ് ബിൽഡ്സ് അപ്പ്. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് സ്പ്രെഡ് ത്രൂ ദ സീവേജ് വാട്ടർ മിക്സ്ഡ് വിത്ത് റാറ്റ്സ് യൂറിൻ. ഫ്ലൈസ് ദാറ്റ് ലേ ദയർ ഏഗ്സ് ഇൻ വേസ്റ്റ് സ്പ്രെഡ് ദ ജേംസ് ഓഫ് ഡിസീസസ് സച്ച് ആസ് കോളറ ആൻഡ് ഡയേറിയ. രോഗങ്ങൾ എങ്ങനെയാണ് പടരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആരാണ് ഈ രോഗത്തിന് കാരണമാവുന്നത്? ഹൂ കോസസ് ദ ഡിസീസ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികളാണ് പ്രധാനമായും രോഗങ്ങൾക്ക് കാരണമാവുന്നത്. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിന്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. മൈക്രോ ഓർഗാനിസംസ്. ഡിസീസസ് ആർ കോസ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് വൈറസ്, ഫംഗസ് ആൻഡ് ബാക്ടീരിയ. ഡിസീസസ് സ്പ്രെഡ് വെൻ ദീസ് മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു അനദർ. ഈ അടുത്ത കാലത്ത് വ്യാപകമായ ചില വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? തീർച്ചയായും കൂട്ടുകാർക്കറിയാം. COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന കൊറോണ വൈറസ് ഡിസീസ് ഈ ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയതാണ്.
അതിനു മുൻപ് നിപ്പ വൈറസും നമ്മുടെ നാട്ടിൽ ഭീതി പടർത്തിയിരുന്നു അല്ലേ രോഗങ്ങൾക്ക് കാരണക്കാരാവുന്നവരെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി നമുക്ക് രോഗം പടർത്തുന്നവരെ കുറിച്ച് പഠിക്കാം കാരിയേഴ്സ് ഓഫ് ഡിസീസസ് ഈച്ച എങ്ങനെയാണ് രോഗം പരത്തുന്നത് How does the house fly transmit diseases? മാലിന്യങ്ങളിൽ ചെന്നിരിക്കുന്ന ഈച്ച അതിനുശേഷം ഭക്ഷണ സാധനങ്ങളിൽ വന്നിരിക്കുമ്പോൾ രോഗാണുക്കൾ ഈച്ചയിലൂടെ ഭക്ഷണ സാധനങ്ങളിൽ എത്തുന്നു അവ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും എത്തുന്നു ജലദോഷവും മഞ്ഞപ്പിത്തവും പകരുന്നത് ഒരുപോലെയാണോ ജലദോഷം വായുവിലൂടെയും മഞ്ഞപ്പിത്തം വെള്ളത്തിലൂടെയുമാണ് പകരുന്നത് ചിക്കൻഗുനിയ ഡെങ്കിപ്പനി മന്ത് വയറിളക്കം എന്നിവ പരത്തുന്നത് ഒരേ ജീവിയാണോ ചിക്കൻഗുനിയ ഡെങ്കിപ്പനി മന്ത് എന്നിവ പരത്തുന്നത് കൊതുകുകളാണ് എന്നാൽ വയറിളക്കം പരത്തുന്നത് ഈച്ചയാണ് കോമൺ കോൾഡ് ആൻഡ് ജോണ്ടിസ് ആർ ടു ഡിഫറെന്റ് ഡിസീസസ് ഡു യു തിങ്ക് ബോത്ത് ആർ ട്രാൻസ്മിറ്റഡ് ദ സെയിം വേ Are different diseases like chikungunya, dengue fever, filariasis and diarrhea spread by the same creature? വ്യത്യസ്ത രോഗങ്ങൾ വ്യത്യസ്ത രീതികളിലാണ് പകരുന്നത് ഇങ്ങനെ രോഗത്തിനു കാരണമായ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് എങ്ങനെയെല്ലാമാണ് വെള്ളത്തിലൂടെ ഭക്ഷണത്തിലൂടെ വായുവിലൂടെ ജീവികൾ വഴി വാട്ട് ആർ ദ വേസ് ബൈ വിച്ച് ദ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ വാട്ടർ ത്രൂ ഫുഡ് ത്രൂ എയർ ത്രൂ ക്രീച്ചേഴ്സ് ഇങ്ങനെ രോഗങ്ങൾ പകരുന്ന മാർഗങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കൂ വായുവിലൂടെ ത്രൂ ദ എയർ വെള്ളത്തിലൂടെ ത്രൂ ദ വാട്ടർ ഭക്ഷണത്തിലൂടെ ത്രൂ ഫുഡ് ജീവികളിലൂടെ ത്രൂ ക്രീച്ചേഴ്സ് ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അഥവാ കണ്ടേജിയസ് ഡിസീസസ് ജലദോഷം ചെങ്കണ്ണ് കോളറ ടൈഫോയിഡ് ചിക്കൻഗുനിയ ഡെങ്കിപ്പനി മന്ത് മഞ്ഞപ്പിത്തം എലിപ്പനി തുടങ്ങിയവ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ് ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആർ കോൾഡ് കോണ്ടജിയസ് ഡിസീസസ് കോമൺ കോൾഡ് കൺജക്റ്റിവൈറ്റിസ് കോളറ ടൈഫോയിഡ് ചിക്കൻഗുനിയ ഡെങ്കു ഫീവർ ഫൈലേറിയാസിസ് ജോണ്ടിസ് ആൻഡ് റാറ്റ് ഫീവർ ഓർ ലെപ്റ്റോസ്പൈറോസിസ് ആർ സം കോമൺ കണ്ടേജിയസ് ഡിസീസസ് ഇൻ അവർ പ്ലേസ് ഇത്തരത്തിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നമുക്കൊന്ന് പട്ടികപ്പെടുത്തിയാലോ രോഗകാരി ബാക്ടീരിയ രോഗം ക്ഷയം അഥവാ ട്യൂബർക്കുലോസിസ് കോളറ ഡിഫ്തീരിയ രോഗകാരി വൈറസ് രോഗം പനി അഥവാ ഫീവർ ജലദോഷം അഥവാ കോൾഡ് ചിക്കൻ പോക്സ് റുബെല്ല അഞ്ചാം പനി അഥവാ മിസിൽസ് രോഗകാരി ഫംഗസ് രോഗം വട്ടച്ചൊറി അഥവാ റിംഗ്വേം അറ്റ്ലസ് ഫൂട്ട് ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന രോഗങ്ങളെ പകരുന്ന രോഗങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്നൊന്ന് തരംതിരിച്ചു നോക്കിയാലോ മഞ്ഞപ്പിത്തം തലവേദന മിസിൽസ് റുബെല്ല പ്രമേഹം കോളറ തിമിരം വിളർച്ച ജലദോഷം കരൾ വീക്കം കുഷ്ഠം ഡിസെൻട്രി ഇതിൽ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മഞ്ഞപ്പിത്തം മീസിൽസ് റുബെല്ല കോളറ ജലദോഷം കുഷ്ഠം ഡിസെൻട്രി അഥവാ വയറിളക്കം പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാ തലവേദന പ്രമേഹം തിമിരം വിളർച്ച കരൾ വീക്കം Classify the given diseases as contagious and non-contagious. Jaundice, headache, measles, rubella, diabetes, cholera, cataract, anemia, cold, liver cirrhosis, leprosy, dysentery.
contagious diseases. Jaundice, measles, rubella, cholera, common cold, leprosy, diarrhea. Non-contagious diseases. Headache, diabetes, cataract, anemia, liver cirrhosis. ഇനി രോഗങ്ങൾ പകരുന്ന രീതികൾ നോക്കാം. പകരുന്ന രീതികൾ വായുവിലൂടെ. പരക്കുന്ന രോഗങ്ങൾ ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വെള്ളം, ആഹാരം എന്നിവയിലൂടെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന കോളറ, വയറിളക്കം. കൊതുക് മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ എയർ. ഡിസീസസ് ട്രാൻസ്മിറ്റഡ് കോമൺ കോൾഡ്, ചിക്കൻ പോക്സ്, മീസിൽസ്, ട്യൂബർകുലോസിസ്. ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് റാറ്റ് ഫീവർ, ടൈഫോയിഡ്, കോളറ, ജോണ്ടിസ്. ത്രൂ ഹൗസ് ഫ്ലൈ കോളറ, ഡയേറിയ. ത്രൂ മോസ്കിറ്റോ ഫൈലേറിയാസിസ്, മലേറിയ, ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ. ത്രൂ കോൺടാക്ട് കൺജക്റ്റിവൈറ്റിസ്, ലെപ്രസി. അപ്പോൾ കൂട്ടുകാർക്ക് സൂക്ഷ്മജീവികൾ, പകർച്ചവ്യാധികൾ എന്നിവ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.